أهلين يا أبنائي، السلام عليكم، كيف حالكم؟ എന്താ നിങ്ങളൊക്കെ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഇന്നെല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. എന്താണ് കാരണം? ആ കഴിഞ്ഞ ദിവസത്തെ ക്രിസ്സയുടെ കഥയുടെ ബാക്കി ഇന്ന് പറയും അല്ലേ? അതുകൊണ്ടാണ്. ഒന്ന് നോക്കി എല്ലാവരും. ഷുഫില ശാശ, എന്താ നമ്മൾ അഫ്രാഹ് ഇപ്പോഴും കരയാണല്ലേ? കാരണം എന്താ? ഉറാബ് വന്ന് സഹായിച്ചിട്ടുണ്ട്. നഖറ മിറാറൻ അല്ലേ? ആ പല പ്രാവശ്യം സൂബാനെ കൊത്തി ഉറാബ് അല്ലേ? അങ്ങനെ ആ സൂബാൻ എന്ത് ചെയ്തു? സഖത്ത മിന ഷജറ, മരത്തിൽ നിന്ന് ഷജറത്തിൽ നിന്ന് താഴേക്ക് വീണു. തൽക്കാലം രക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലേ? രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റുമോ? കാരണം ആ ശജറത്തിന് താഴെ സൂബാൻ ഇപ്പോഴും ഉണ്ട്. ഇനിയും ചിലപ്പോൾ ആ ഉഷിൻ്റെ അടുത്തേക്ക് വരാം. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നതാണ് പ്രശ്നം. അപ്പോൾ ബാക്കിയുള്ള കഥ നമുക്ക് കേൾക്കണം. അവരെങ്ങനെ രക്ഷപ്പെടുമെന്നൊക്കെ അറിയണ്ടേ? നമ്മുടെ അഫ്രാഹും ലഖ്ലഖും അവിടുന്ന് രക്ഷപ്പെടുമോ? ആ ഉഷിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? സൂബാൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്നൊക്കെ അറിയണ്ടേ? ഏതായാലും നല്ലൊരു കൂട്ടുകാരൻ അവിടെ ഉണ്ട് അല്ലേ? ആരാണ്? ഉറാബ്, ലഖ്ലഖിൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ സഹായിക്കാൻ പറ്റിയ നല്ലൊരു കൂട്ടുകാരനുണ്ട്. നമ്മളിതുപോലെ എന്തവസരങ്ങളിലും നമ്മളെ കൂട്ടുകാരെ സഹായിക്കാൻ തയ്യാറാവണം. അപ്പോൾ നമുക്ക് ആ കഥകളൊക്കെ നമുക്ക് പറയാം. അതിനു മുമ്പ് എന്തായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്? ആ പ്രത്യേകമായിട്ട് എന്തെങ്കിലും പഠിച്ചോ ഈ കഥ അല്ലാതെ? ആ ഈ കഥയിലുള്ള പുതിയ പേരുകളൊക്കെ നമ്മൾ പഠിച്ചു. സൂബാൻ്റെ പേര് നമ്മൾ ആദ്യമായിട്ടാണ് പഠിക്കണല്ലേ, സൂബാൻ. പിന്നെ ഈ കഥയിലൂടെ പല വാക്കുകളും, പുതിയ പല വാക്കുകളും നമ്മൾ പഠിച്ചു. ആ വാക്കുകളൊക്കെ നമ്മൾ നമ്മുടെ നോട്ട് ബുക്കിൽ എഴുതി, അതിൻ്റെ അർത്ഥം എഴുതി അല്ലേ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് ഇനി നമുക്ക് എന്താണെന്നറിയോ? നല്ല രസകരമായൊരു കളിയുണ്ട്. ഈ കഥ ആ ബാക്കി കഥ പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? നമ്മളെല്ലാവരും കഥാബുക്കുകളൊക്കെ വായിക്കലുണ്ടല്ലോ അല്ലേ? കഥാപുസ്തകങ്ങളൊക്കെ വായിക്കലുണ്ട്, ചിത്രങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ നമ്മളെ ഈ കഥയിലെ കുറച്ച് ചിത്രങ്ങൾ നമുക്ക് നോക്കിയിട്ട് ആ കഥക്കനുസരിച്ച്, ആ ചിത്രത്തിനനുസരിച്ചുള്ള വാക്കുകൾ നമുക്കുണ്ടാക്കണം. നമ്മളെ പുസ്തകത്തിൽ തന്നെ ഉണ്ട് ആ വാക്കുകളൊക്കെ, നമ്മളെ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ അതിന് യോജിച്ചത് നമ്മൾ അതിന് തിരഞ്ഞെടുക്കണം. എന്നിട്ടോ അത് ചേർത്ത് കൊണ്ടൊരു കഥ നമുക്ക് എഴുതാം. നല്ല രസകരമായ ഒരു ആ ഒരു പ്രവർത്തനമാണ്. നമുക്ക് അതൊന്ന് ചെയ്താലോ? അല്ലാണ്ട് തയ്യാറല്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി കഥയിലേക്കൊക്കെ പോകാൻ. എല്ലാവരും തയ്യാറാണോ? തയ്യാറാണല്ലേ. 5 ചിത്രങ്ങൾ നോക്കിയിട്ടാണ് നമുക്ക് ഈ പ്രവർത്തനം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചിത്രം ഒന്ന് നോക്കുക. ഷുഫീല ശാശ കണ്ടില്ലേ? ചിത്രം കണ്ടില്ലേ? എന്താ ചെയ്യുന്നത്? എന്താണ് ആ ചിത്രത്തിലുള്ളത്? ആ ശരിയാ. എന്താണ്? ഉറാബ് രാവിലെ, ആ ചിത്രം കണ്ടാലേ അറിയാലേ, രാവിലെയാണ്, നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ആ സമയത്ത് ഉറാബ് എന്ത് ചെയ്യുകയാണ്? ആ പറക്കുകയാണ്, യത്വീറും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? യൗമൻ ഖാന ഉറാബുൻ യത്വീറു സബാഹൻ അല്ലേ. ഉറാബ് ഒരു ദിവസം രാവിലെ പറക്കുകയായിരുന്നു. ആ പറക്കുന്ന സമയത്ത് എന്തോ ഒന്ന് കേൾക്കുന്നുണ്ട്. എന്താ? സമിയ ഉറാബുൻ സിയാഹൻ. ആ സമയത്ത് ഉറാബ് ഒരു സിയാഹ് കേൾക്കുന്നുണ്ട്. മാമാന സിയാ, ആ എല്ലാവർക്കും അറിയാം അല്ലേ, കരച്ചിൽ. ഒരു ആ അട്ടഹസിച്ച് കരയുന്ന, പേടിച്ച് കരയുന്ന ഒരു ആ കരച്ചിൽ, ഒരു സിയാഹ് ഉറാബ് കേൾക്കുന്നുണ്ട്. യൗമൻ ഖാന ഉറാബുൻ യതീറു സബാഹൻ. സമിയ ഉറാബുൻ സിയാഹൻ. ഉറാബ് ആ സമയത്തൊരു സിയാഹും കേട്ടു. ഇതാണ് അതിന് ഏറ്റവും യോജിച്ച വാക്ക് അല്ലേ. ആ ചിത്രത്തിന് നമുക്ക് ചിത്രം, ആ കഥ തുടങ്ങാൻ വേണ്ടി നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാം അല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രം നോക്കാം. കണ്ടോ,
എന്താ ചിത്രത്തിൽ കാണുന്നത്? ആ നമ്മുടെ ഉറാബ് നേരത്തെ ഒരു സിയാഹ് കേട്ടല്ലോ. എന്താണ് ആ സിയാഹ്, എന്താണ് ആ സൗത്ത് എന്ന് കേൾക്കാനും വേണ്ടിയിട്ട് എന്നറിയാനും വേണ്ടിയിട്ട് ആ ധൃതിയിൽ ആ സൗത്ത് കേട്ട സ്ഥലത്തേക്ക് പോവാണ് അല്ലേ. അസ്ര ഉറാബുൻ നഹ്വ സൗത്ത്, ആ സൗത്ത് മമന സൗത്ത് ശബ്ദം സൗണ്ട് അല്ലേ. ആ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ധൃതിയിൽ നമ്മുടെ ഉറാബ് പറന്നു പോവുകയാണ്. അസ്ര ഉറാബുൻ നഹ്വ സൗത്ത് അങ്ങനെ പറഞ്ഞൂടെ. നമ്മൾ അറബിയിൽ ആ കഥ ഉണ്ടാക്കുകയാണ് കേട്ടോ, ചിത്രം നോക്കിയിട്ട് കഥ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി മൂന്നാമത്തെ ചിത്രം എല്ലാവരും നോക്കൂ. മൂന്നാമത്തെ ചിത്രം എന്താ? ഇത് കണ്ടിട്ട് മനസ്സിലാണത്, ആ ഉഷിനടുത്തേക്ക് സോബാനിങ്ങനെ ഇഴഞ്ഞു വരികയാണല്ലേ. നമ്മുടെ അഫ്രാഹിനടുത്തേക്ക് ആ സോബാനിങ്ങനെ ഇഴഞ്ഞു വരികയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? യദുബു സോബാനു ഇല ലാഷ്, യദുബു സോബാനു ഇല ഔഷ്. സോബാന് ഉഷിനടുത്തേക്ക് ഇഴഞ്ഞു വരികയാണ്, യദുബു ഇഴഞ്ഞു വരികയാണ് അല്ലേ. ഇനി നാലാമത്തെ ചിത്രം നോക്കുക നമുക്ക്. കണ്ടോ, കണ്ടില്ല എല്ലാവരും? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്താ? ഉറാബ് വന്നിട്ട് സോബാനെ അങ്ങനെ കൊത്തുകയാണ് അല്ലേ, വീണ്ടും വീണ്ടും കൊത്തുകയാണ്, പല പ്രാവശ്യം കൊത്തുകയാണ്. എങ്ങനെ പറയാം കൊത്തുക എന്നുള്ളതിനെ? നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടല്ലോ കഥയിൽ, നഖറ, നഖറൽ ഉറാബു അസ്സോബാന മിറാറൻ. നഖറൽ ഉറാബ്, ഉറാബ് കൊത്തുകയാണ്, അസ്സോബാന സോബാനെ മിറാറൻ പല പ്രാവശ്യം പലവട്ടം അല്ലേ, പലവട്ടം ഇങ്ങനെ കൊത്തുകയാണ്, അങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞൂടെ നമുക്ക്, നഖറൽ ഖുറാബു അസ്സോബാന മിറാറ. തമാം. ഇനി നമുക്ക് അഞ്ചാമത്തെ ചിത്രം, അവസാനത്തെ ചിത്രം നോക്കാം. കണ്ടോ, എല്ലാവർക്കും അറിയാം എന്താണ്? സോബാന് ഷജറത്തിൽ നിന്നും താഴേക്ക് വീണു അല്ലേ, താഴേക്ക് വീഴുകയാണ് ആ ചിത്രം നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം വീണു എന്നുള്ളതിന്? ആ സഖത്ത, സഖത്ത സോബാനു ആ മിന ഷജറ, സഖത്ത സോബാൻ മിന ഷജറ, സോബാന് ഷജറത്തിൽ നിന്നും താഴേക്ക് വീണു. ഇപ്പോൾ നമ്മൾ ആ കഥ ഏകദേശം പറഞ്ഞില്ലേ, ചിത്രം നോക്കി പറഞ്ഞില്ലേ. ആ ഇനി ഈ പ്രവർത്തനം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഈ പ്രവർത്തനം നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊന്ന് ചെയ്താലോ, ചെയ്യാമല്ലേ. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ 30-ാമത്തെ പേജ് എടുക്കും. എടുത്തോ? തമാ. എല്ലാവരും 30-ാമത്തെ പേജ് എടുത്തല്ലോ. നമ്മൾ ഇതുവരെ പറഞ്ഞ ചിത്രം നോക്കിയുള്ള കഥ അത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൊന്ന് നോക്കി എങ്ങനെയാന്ന് നോക്കാം. നമ്മളിതുവരെ പറഞ്ഞതാ ഓരോ ചിത്രങ്ങളും ഇവിടെ ഉണ്ട്. കണ്ടോ, നമ്പർ ഇട്ടിട്ടുണ്ട് ചിത്രങ്ങൾക്ക്. ആദ്യം നമ്മൾ കാണിച്ച ചിത്രത്തിന് ഇതാ 1 നമ്പർ ഇട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഓരോ ചിത്രങ്ങൾക്കും ഇതാ 2, 3, അങ്ങനെ 5 ചിത്രങ്ങളും ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഇതുപയോഗിച്ച് ഒരു കഥ ഉണ്ടാക്കാനാണല്ലേ. നമ്മളതിനുള്ള വാചകങ്ങളൊക്കെ അറബിയിൽ തന്നെ എങ്ങനെയാണ് ഓരോ ചിത്രങ്ങൾക്കും പറയാമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കിനി കഥയുണ്ടാക്കാൻ എളുപ്പമാണ്. അതുമാത്രമല്ല വേറൊരു കാര്യം കൂടിയും എളുപ്പത്തിനുണ്ട്. എന്താ? അടുത്ത പേജൊന്ന് നോക്കി, 31-ാമത്തെ പേജ് കണ്ടോ. ഇവിടെ എന്തുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ വാചകങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി എന്താ വേണ്ടതെന്നറിയോ? നമുക്ക് നേരത്തെ നമ്മുടെ ചിത്രങ്ങൾക്കൊക്കെ നമ്പർ ഉണ്ടല്ലോ. ആ നമ്പർ പ്രകാരം ഈ വാചകങ്ങൾ ആക്കണം. ആ ചിത്രങ്ങളെ നമ്പർ ഈ വാചകത്തിൽ എഴുതണം. എവിടെയെങ്കിലും എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലേ. എങ്ങനെ വേണം? ഈ വാചകത്തിന് നേരൊക്കെ നമ്പർ കാണുന്നുണ്ടോ? ഒരു കള്ളി കാണുന്നുണ്ടോ? ഈ കള്ളിയിലാണ് ആ ചിത്രങ്ങളെ നമ്പർ എഴുതേണ്ടത്. ആ ചിത്രങ്ങൾക്ക് യോജിച്ച വാചകത്തിന് നേരെയാണ് നമ്പർ എഴുതേണ്ടത്. ഒന്ന് നമുക്ക് ഉദാഹരണത്തിന് നോക്കുക. ആദ്യത്തെ ചിത്രം നമ്മൾ പറഞ്ഞു, ഉറാബ് സബാഹിൽ അല്ലേ, രാവിലെ പറന്നു വരികയാണ്. അപ്പോൾ ഒരു സൗത്ത്, ഒരു സിയാഹ് കേട്ടു. ഇതായിരുന്നു ഈ ചിത്രത്തിന് നമ്മൾ പറഞ്ഞ വാചകം. അതിൻ്റെ അറബി വാചകം ഏതാണ് എന്നുള്ളത് 31-ാമത്തെ ഈ പേജിൽ നമ്മളൊന്ന് നോക്കുക അല്ലേ.
ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കാന ഖുറാബുൻ യതീറു സബാഹൻ, ഖുറാബ് രാവിലെ പറക്കുകയായിരുന്നു. ഫസമിയ സിയാഹൻ മിൻ ഷജറ, അപ്പോൾ ഷജറത്തിൽ നിന്നൊരു സിയാഹ് കേട്ടു. ഇതാണ് ഒന്നാമത്തെ ചിത്രത്തിൻ്റെ നമുക്ക് കൊടുക്കേണ്ട വാചകം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് എന്ന് എഴുതാം. എഴുതി കൂടെ? അങ്ങനെ നമ്മൾ ഓരോ ചിത്രവും ഇതുപോലെ നോക്കുക. രണ്ടാമത്തെ ചിത്രം കണ്ടോ? രണ്ടാമത്തെ ചിത്രത്തിന് യോജിച്ച വാക്ക് വാചകം ഇതിലേതാണ് നോക്കുക. എന്നിട്ട് നമ്മൾ അതിന് ആ കള്ളിയിൽ രണ്ട് എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് ഇനി കിസ്സ ഉണ്ടാക്കാൻ, കഥ എഴുതാൻ എളുപ്പമാവും. അപ്പോൾ നമുക്ക് ആ ചിത്രം നോക്കി അതിൻ്റെ നമ്പറൊക്കെ നോക്കി ആ വാചകം തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നൗഇദുൽ ഖിസ്സ, നമുക്ക് ഈ ഖിസ്സ റെഡിയാക്കാം, ഈ കഥ നമുക്ക് എഴുതാം. എളുപ്പമാണ്. ആദ്യത്തെ ചിത്രത്തിൻ്റെ വാചകം ആദ്യം നമ്മൾ എഴുതുക. എന്താ? കാന ഖുറാബുൻ യതീറു സബാഹൻ ഫസമിയ സിയാഹൻ മിൻ ഷജറ. ഇതാണല്ലോ ഒന്നാമത്തത്. നമുക്കത് എഴുതിയാൽ മതി, ആദ്യം തന്നെ കഥയായിട്ട് എഴുതുക. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ എന്ത് ചെയ്യുക? കാന എന്ന് ഉള്ളതിനെ തൊട്ടും യൗമൻ കാന എന്ന് എഴുതുക. അപ്പോൾ ഒരു കഥയുടെ രൂപവും യൗമൻ കാന ഖുറാബുൻ യതീറു സബാഹൻ ഫസമിയ സിയാഹൻ മിൻ ഷജറ. അങ്ങനെ നമ്മൾ അങ്ങനെ എഴുതുക. ബാക്കിയുള്ളതൊക്കെ പിന്നെ ഓരോന്നും നമ്പർ പ്രകാരം, ചിത്രം നോക്കി നമ്പർ പ്രകാരം അതിനെ നേരെ അങ്ങനെ എഴുതി പോയാൽ മതി. ഇതുപോലെ നമ്പർ ഇട്ട് താഴേക്ക് എഴുതുകയല്ല കേട്ടോ വേണ്ടത് ഇവിടെ. ഇവിടെ നമ്മൾ നേരെ കഥ എഴുതും പോലെ നേരെ ആ ഒരു ഒരു ഒന്നാമത്തെ ചിത്രത്തിൻ്റെ വാചകം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ വാചകം എഴുതുക. അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ ആ അവിടെ തന്നെ ഇങ്ങനെ എഴുതി, അങ്ങനെ കഥയായിട്ട് എഴുതി അവസാനം സോബാന് ഷജറത്ത് നിന്ന് വീണത് വരെ എഴുതുക. അതോടുകൂടി നമ്മൾ ഈ പ്രവർത്തനം കഴിഞ്ഞു. നമ്മൾ ചിത്രം നോക്കി അതിനെ യോജിച്ച വാചകങ്ങൾ കണ്ടുപിടിച്ച് കഥ പിസ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്ന നല്ല രസകരമായൊരു പ്രവർത്തനമാണ്. അപ്പം എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കി നമ്മൾ ആ പ്രവർത്തനം പഠിച്ചു അല്ലേ. ചിത്രങ്ങൾ നോക്കി കഥ തയ്യാറാക്കാനുള്ള പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കി വെച്ച്. ഇനി നമുക്കത് ചെയ്താൽ മതി. ബാക്കി രസകരമായ കഥകളും കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. കാരണം ഈ ക്ലാസ്സിൽ തന്നെ നമുക്ക് കുറച്ച് ഇപ്പോൾ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ളത് തന്നെ ഉണ്ട് അല്ലേ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ച് പ്രവർത്തനങ്ങളും ചെയ്തിട്ട് വേണം എന്ത് ആ രസകരമായ കഥ പൂർത്തിയാക്കാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആ ചിത്രങ്ങൾ നോക്കിയിട്ട് അതിന് യോജിച്ച വാചകങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ പഠിച്ചു അല്ലേ. കഴിഞ്ഞ ദിവസത്തെ ആ കഥയിലുള്ള അതേ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വാചകങ്ങൾ ഉണ്ടാക്കി. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ആ വാചകങ്ങളെ നമ്പർ നോക്കി എഴുതി മനസ്സിലാക്കി. പിന്നെ ഇനി നമുക്കത് ഒരു കഥയുണ്ടാക്കാൻ, അതിൽ നിന്നൊരു കഥയുണ്ടാക്കാൻ കൂടി നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും ഭംഗിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ. ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനം നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ അല്ലേ. ആ നമ്പർ ഇടുക, പിന്നെ അതിന് താഴെ കഥ എങ്ങനെയാണോ മാഷ് പറഞ്ഞത് അതുപോലെ കഥ എഴുതുക. ഈ കഥ നമ്മൾ നമ്മുടെ നോട്ട് ബുക്കിലേക്കും കൂടി എഴുതണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്രവർത്തനം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെറിയ കുറച്ച് പ്രവർത്തനങ്ങളും രസകരമായ പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങളും അതുപോലെ അതിനുശേഷമുള്ള നമ്മുടെ ഈ രസകരമായ കഥ എന്താണ് നമ്മുടെ ആ ലഖ്ലഖിനും അതേപോലെ നമ്മുടെ അഫ്രാഹിനും ഒക്കെ സംഭവിക്കുന്നത്, എന്താ നമ്മുടെ ഉറാബ് അവരെ സഹായിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കഥകളൊക്കെ പഠിച്ചുകൊണ്ട് നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ കാണാം. മഷ്കൂർ യാബിനായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.